ഈ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാത്യു കൊള്ളനാടന്റെ കത്ത് കിട്ടിയിട്ടില്ല എന്ന് പറയുകയാണ് ധനവകുപ്പ്. കത്ത് കിട്ടിയാൽ പരിശോധിക്കാൻ ധനവകുപ്പ് ജി എസ് ടി വകുപ്പിന് കൈമാറും. വീണ വിജയന്റെ കമ്പനി ഐ ജി എസ് ടി അടച്ചില്ലെങ്കിൽ നടപടിയെടുക്കേണ്ടത് കേന്ദ്രമെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേർന്നു. പ്രശാന്ത്, ഇപ്പോൾ മാസപ്പടി വിവാദമാണല്ലോ പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്ന്. ഈ മാസപ്പടി വിവാദത്തിൽ മാത്യു കൊള്ളനാടിന്റെ കത്ത് കിട്ടിയിട്ടില്ല എന്നാണോ ധനവകുപ്പ് പറയുന്നത്? അങ്ങനെ കത്ത് കിട്ടിയാൽ എന്തൊക്കെയാണ് ധനവകുപ്പിന് മുന്നിലുള്ള മാർഗങ്ങൾ? അഞ്ജിത, ഈ സി എം ആർ എൽ കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ മക സ്ഥാപനമായ എക്സാലോജിക്കിന് 1.72 കോടി രൂപ നൽകി എന്നതാണ് ആദായനികുതി ഇന്റർവിൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലുള്ളത്. അപ്പോൾ മാത്യു കൊഴുനാടൻ ഇതിൽ ഉയർത്തിയിരിക്കുന്ന വിഷയം, ഈ 1.72 കോടിയിൽ ഐ ജി എസ് ടി തുകയായ 30 ലക്ഷം രൂപ വീണ വിജയൻ അടച്ചിട്ടില്ല എന്നതാണ്. അത് അടച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ സി പി എം കൈമാറണം തുടങ്ങിയ ആവശ്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ തത്സമയമായാണ് അദ്ദേഹം ഈ ഐ ജി എസ് ടി പിരിക്കണം അല്ലെങ്കിൽ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ ഓഫീസിലേക്ക് ഇമെയിൽ അയച്ചത്. എന്നാൽ ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഇതുവരെ മാത്യു കൊഴുനാടൻ്റെ പരാതി ഇമെയിലായി തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഇത് തത്സമയം ഇത് ഈ മെയിൽ അയക്കുന്ന സമയം മുതൽ അവർ പരിശോധിക്കുകയാണ്. ഇന്നലെ രാത്രി വൈകിയും ഈ ഇമെയിൽ സന്ദേശം ലഭിച്ചിട്ടില്ല. മന്ത്രിയുടെ മെയിലിലേക്ക് മെയിൽ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത് മന്ത്രിയുടെ ഓഫീസാണ്. അപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അക്കാര്യങ്ങളാണ് അറിയിക്കുന്നത്. ഇന്ന് രാവിലെ അവർ പരിശോധിക്കും. ഏതായാലും ഇന്നലെ രാത്രി വൈകിയും ഈ മാത്യു കൊഴുനാടൻ്റെ കത്ത് ലഭിച്ചിട്ടില്ല എന്നാണ് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇനി കത്ത് ലഭിച്ചാൽ അത് ജി എസ് ടി വകുപ്പിന് കൈമാറും. അതിൻ്റെ ഉള്ളടക്കം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോഴും ഇതിലുള്ള വിഷയം ഈ നികുതി പിരിക്കാൻ ഈ ഐ ജി എസ് ടി ആണ്. അതായത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന സി എം ആർ എൽ, ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ സ്ഥാപനമായ എക്സാലോജിക്കിന് ആയുള്ളൊരു ഇടപാടാണ്. അങ്ങനെയാണെങ്കിൽ പണ കൈമാറ്റമാകുമ്പോൾ അതിൽ ജി എസ് ടി പിരിക്കേണ്ടത് ഏത് സംസ്ഥാനമാണ് എന്നതാണ്. ഈ ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി ആയതുകൊണ്ട് തന്നെ അത് കേന്ദ്രമാണ് പിരിക്കേണ്ടത് എന്ന വാദമാണ് ധനവകുപ്പിന് ഉള്ളത്. മാത്രമല്ല അപ്പോഴും ഈ വീണ വിജയൻ്റെ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ബാംഗ്ലൂരാണെങ്കിലും അവരുടെ ജി എസ് ടി രജിസ്ട്രേഷൻ കേരളത്തിലാണെങ്കിൽ സംസ്ഥാന ജി എസ് ടിക്ക് ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് നൽകാനുള്ള അധികാരമുണ്ട്. ഇനിയല്ല ബാംഗ്ലൂരാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്, അവിടെയാണ് ജി എസ് ടി രജിസ്ട്രേഷൻ എങ്കിൽ കർണാടക സർക്കാരിന് മാത്രം അല്ലെങ്കിൽ കർണാടക സർക്കാരിനും കേന്ദ്ര സർക്കാരിനും മാത്രമേ ഇക്കാര്യത്തിൽ നോട്ടീസ് അടക്കമുള്ള തുടർ നടപടികൾ സ്വീകരിക്കാനാകൂ. എന്തായാലും ഇക്കാര്യത്തിൽ ഈ കത്തിൻ്റെ ഉള്ളടക്കം ലഭിച്ചാൽ മാത്രമേ ഒരു തുടർ നടപടിയിലേക്ക് ജി എസ് ടി വകുപ്പ് കടക്കുകയുള്ളൂ. ശരി, എന്തായാലും നോക്കാം എങ്ങനെയൊക്കെയായിരിക്കും നടപടികൾ നീക്കങ്ങൾ എന്നുള്ളത്.